ഇമാമുൽ ഖല്യൂബി അവിടുത്തെ നവാദിറിൽ എഴുതുകയാണ്, ഒരു ബഹുമാനപ്പെട്ട ദൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫൈളുൽ ഹാഫിളിൽ എഴുതുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ദിവസം മദീനത്തെ ഖബർസ്ഥാനിലാണ്. അങ്ങനെ ഖബറാളികളെ സന്ദർശിക്കുന്ന നേരത്തെ ഒരു ഖബറിൽ നിന്നൊരു നിലവിളിയാണ്, അൽ അമാൻ അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹ് യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് രക്ഷ തരണേ, ഞാൻ ഖബറിൽ ശിക്ഷ അനുഭവിക്കുകയാണ്, എനിക്കൊരു രക്ഷ തരണേ. അൽ അമാൻ അൽ അമാൻ മിൻ അദാബില്ലാഹ് യാ റസൂലല്ലാഹ് എന്നുള്ള നിലവിളിയാണ് കേൾക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇതാരുടെ ഖബറാണെന്ന് അറിയില്ല. ഉടനെ സൽമാനുൽ ഫാരിസി തങ്ങളെ വിളിക്കുകയാണ്. ഞാൻ ചുരുക്കി പറഞ്ഞ് വേഗം നിർത്തുകയാണ്. ഓ സൽമാനേ, മദീന നിവാസികളോട് പറയണം അവിടെ ഒന്ന് അനൗൺസ് ചെയ്യാൻ. അവിടെയുള്ള ആളുകളോട് വന്നിട്ട് ഖബറാളി ഖബർസ്ഥാനിലേക്ക് വന്നവരുടെ ബന്ധുക്കളെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ പറയണേ സൽമാൻ. അങ്ങനെ മദീനക്കാര് മുഴുവനും ഖബർസ്ഥാനിലേക്ക് വരികയാണ്. അവരവരുടെ ബന്ധുക്കളുടെ ഖബറിന്റെ അടുക്കലേക്ക് നീങ്ങുകയാണ്. ഇതാരുടേതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ തങ്ങൾ പറഞ്ഞൊരു ഉപാധിയാണ്. പക്ഷേ ഈ ഖബറാളി ഖബറിന്റെ അടുക്കലേക്ക് ആരും വരുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് അനങ്ങിയില്ല. ആരെങ്കിലും ഈ ഖബർ തേടി വരുന്നുണ്ടോ എന്നറിയാൻ അല്പം കഴിഞ്ഞപ്പോൾ ഒരു പ്രായമുള്ള ഉമ്മ വേച്ച് നടന്ന് ഇരുന്നും നടന്നും മെല്ലെ മെല്ലെ ഖബർസ്ഥാനിലേക്ക് വരികയാണ്. വന്നപ്പോൾ ഈ ഖബറിന്റെ അടുക്കലേക്കാണ് വരുന്നത്. ചോദിച്ചു, ഉമ്മ ഇതാരുടെ ഖബറാണ്? അതെന്റെ കരളിന്റെ കഷ്ണമായ മകന്റെ ഖബറാണ്. അല്ല ഉമ്മ, ആ മകൻ മരിക്കുന്ന സമയത്ത് നിങ്ങളോട് സംതൃപ്തിയിലാണോ? എന്റെ നല്ല മോൻ തന്നെയായിരുന്നു, പക്ഷേ അവൻ ഒരു ദിവസം മദ്യപിച്ചിട്ട് വന്ന് എന്നെ മർദ്ദിച്ചിട്ട് എനിക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതെനിക്ക് പുറത്തു കൊടുക്കാൻ കഴിയില്ല. ബാക്കിയെല്ലാം ഞാൻ അവന് വിട്ടുകൊടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉമ്മ അതും കൂടി ഒന്ന് പുറത്തു കൊടുക്കുമോ? ഉമ്മ വലിയ പ്രയാസത്തിലാണ് നിങ്ങളുടെ മകൻ. ഇല്ല ഇല്ല, എനിക്കത് വിട്ടു പൊറുക്കാൻ കഴിയില്ല. കാരണം അവൻ അങ്ങ് എന്നോടങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പിന്നെയും പിന്നെയും പറഞ്ഞു, അവനൊന്ന് പുറത്തു കൊടുക്കുമോന്ന്. ഇല്ല ഇല്ല, ഹബീബായ തങ്ങൾക്ക് ഉമ്മാക്ക് വേണ്ട, എനിക്കും വേണ്ട എന്ന് പറഞ്ഞു ഒഴിയാമായിരുന്നു. പക്ഷേ തങ്ങൾ ഉമ്മാനേക്കാൾ വലിയ മഹബത്തുള്ള നേതാവാണ്, എങ്ങനെ ഒഴിയാനാണ്? അവസാനം പറഞ്ഞു, ഉമ്മ ഖബറിന്റെ അടുക്കലേക്കൊന്നിരുന്നേ, തങ്ങൾക്ക് മോചിതത്ത് കൊണ്ട് കേൾക്കാൻ കഴിഞ്ഞത് തങ്ങൾ പ്രത്യേകമായി അവിടുന്ന് പറഞ്ഞപ്പോൾ ഖബറാളിയുടെ കരച്ചിൽ ഉമ്മ കേൾക്കുകയാണ്. അൽ അമാൻ അൽ അമാൻ യാ റസൂലല്ലാഹ് മിൻ അദാബില്ലാഹ് അന്നാറു അൻ യമീനീ വ അൻ ശിമാലീ, എന്റെ നാലു ഭാഗത്തും തീയാണ്, ഞാൻ ഖബറിൽ ശിക്ഷിക്കപ്പെടുകയാണ്, രക്ഷ വേണേ എന്നിങ്ങനെ കരയുകയാണ്. കേട്ടില്ലേ ഉമ്മ, നിങ്ങളുടെ മകൻ ബേജാറിലാണ്, ശിക്ഷയിലാണ്. അവസാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉമ്മയോട് അഭ്യർത്ഥന നടത്തി. ഉമ്മാന്റെ പൊരുത്തം വാങ്ങിക്കൊടുക്കുമ്പോഴേക്ക് ഖബറിൽ നിന്നുള്ള മറുപടിയാണ് ജസാക്കല്ലാഹു യാ റസൂലല്ലാഹ്, തങ്ങൾക്ക് അല്ലാഹു തആല പ്രതിഫലം തരട്ടെ, എന്റെ അദാബ് നീങ്ങിപ്പോയി. ശഫാഅത്തി ലിഅഹ്ലിൽ കബായിരി മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിന് ശഫാഅത്ത് ചെയ്യുമെന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് വേണ്ടി സ്നേഹം തരുന്ന നേതാവാണ്, നമുക്ക് വേണ്ടി ഔദാര്യം ചെയ്യുന്ന നേതാവാണ്. അതുകൊണ്ട് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെക്കണം, പരമാവധി സ്വലാത്ത് ചൊല്ലണം, ഹബീബായ തങ്ങളുടെ സുന്നത്തുകൾ നമ്മളെ പ്രചരിപ്പിക്കണം, അവിടുത്തെ ജീവിതം പഠിക്കണം. ഒരൊറ്റ നേരത്തെ
ജനതയും നിസ്കാരം കവാക്കരുത്. മദ്യപാനികളോട് ചങ്ങാത്തം അരുത്. മദ്യപിക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കരുത്. ആരെങ്കിലും അബദ്ധവശാൽ മദ്യം നുണഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇനി അത് അടുക്കില്ല എന്ന് പ്രതിജ്ഞ ചെയ്യണം. അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. എപ്പോഴാണ് മരണം വരിക എന്നറിയില്ല. സോഷ്യൽ മീഡിയകളിൽ നീ അരുതായ്മകൾ ചെയ്യരുത്. എന്തു ചെയ്താലും അറിയുന്ന ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അള്ളാഹു ആകുന്ന രക്ഷിതാവ് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട്, എല്ലാം അറിയുന്നുണ്ട്, എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്, എല്ലാ പരസ്യങ്ങളും അറിയുന്നവനുമാ അറിയുന്നവനാണ്. മരുഭൂമിയിൽ ഏകാന്തമായി ചലിക്കുന്ന ഉറുമ്പിന് ഭക്ഷണം കൊടുക്കുന്നവനാണ്. കടലിന്റെ അടിത്തട്ടിൽ ചലിക്കുന്ന മത്സ്യത്തിന് ഭക്ഷണം കൊടുക്കുന്നവനാണ്. കാട്ടിൽ കിടക്കുന്ന വന്യജീവികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ്. അതാ വാനലോകത്തെ നക്ഷത്രങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്. ഭൂമിലോകത്തെ ഘടകങ്ങളെ നിയന്ത്രിക്കുന്നവനാണ്. കാലാവസ്ഥകളുടെ നിയന്ത്രണം നടത്തുന്നവനാണ്. എനിക്ക് ജീവൻ തന്നവനാണ്. എപ്പോഴും അവന് തിരിച്ചു വിളിക്കാൻ അധികാരമുള്ളവനാണ്. ആ അല്ലാഹ് എന്ന ചിന്തയിൽ ജീവിക്കണം. തഖ്‌വയോടെയാകണം. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് തരണം റഹ്മാനേ. തഖ്‌വയുള്ള ജീവിതം നൽകണം റഹ്മാനേ. ഈ നല്ല മജ്‌ലിസിൽ വെച്ചൊരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് നന്നായി നമുക്ക് ദുആ ചെയ്യണം. അല്ലാഹ് ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാകപ്പിഴവുകൾ വിട്ടുവീഴ്ച ചെയ്ത് ഇനിയുള്ള ജീവിതം സംശുദ്ധമാക്കി മരിക്കുന്ന സമയത്ത് സ്വർഗത്തിന് പറ്റുന്നൊരു മരണം നൽകി നിന്റെ ലിഖാഇന് പറ്റുന്നവരാക്കണം അല്ലാഹ്.